നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് നേരത്തെ നടക്കുമോ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും എന്തെങ്കിലും നീക്കങ്ങൾ നടത്തിയോ നടത്തുന്നുണ്ടോ ഇനി നടത്താനുണ്ടോ ജനോപകാരപ്രദമായ കാര്യങ്ങളെ തിരഞ്ഞെടുപ്പിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നീക്കങ്ങളായി കാണുന്നത് ശരിയോ തെറ്റോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് രാജ്യത്ത് പാചകവാതകത്തിൻ്റെ വില വൻതോതിൽ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രഖ്യാപനം വന്നത് അത് ജനങ്ങൾ സ്വാഗതം ചെയ്തുവെങ്കിലും പ്രതിപക്ഷം പറയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മോദിയുടെ ട്രിക്ക് ആണ് എന്നാണ് ട്രിക്ക് ആണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും ജനങ്ങൾക്ക് ഇത് ഉപകാരം തന്നെയാണ് അങ്ങേയറ്റം സ്വാഗതാർഹവുമാണ് എന്നാണ് പൊതു അഭിപ്രായം ഗാർഹിക ഉപഭോക്തനുള്ള സിലിണ്ടറിന്റെ വില ഇരുന്നൂറ് രൂപയാണ് കുറച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ലഭിച്ചിരുന്ന സിലിണ്ടർ ഇനി തൊള്ളായിരത്തി പത്ത് രൂപയ്ക്ക് ലഭിക്കും എന്നതാണ് നേട്ടം പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ലഭിക്കുന്ന സിലിണ്ടറിന് നാനൂറ് രൂപയും കുത്തനെ കുറച്ചു വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില കഴിഞ്ഞ വർഷം ജൂണിൽ നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ കുറച്ചിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയായിട്ടാണ് കുറച്ചത് ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് അന്ന് വില കുറച്ചിരുന്നില്ല എന്നാൽ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് രൂപ സബ്സിഡിയായി ബാങ്ക് വഴി അനുവദിക്കുകയും ഉണ്ടായി ഇതിൻ്റെ ചുവടുപിടിച്ചാണ് ഈ സിലിണ്ടറിന്റെ വില ഇപ്പോൾ നാനൂറ് രൂപ കുറച്ചിരിക്കുന്നത് രാജ്യത്തെ പത്തു കോടിയോളം വരുന്ന സ്ത്രീകൾക്ക് ഇതിന്റെ ഗുണഫലം ലഭിക്കും എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില ഇരുന്നൂറ് രൂപ കുറച്ചത് മധ്യവർഗ്ഗക്കാരുടെ ജീവിത ചെലവ് കുറയ്ക്കും എന്ന സൂചനയുണ്ട് അടുക്കളയിൽ പുക ശ്വസിച്ചും മറ്റുമുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് സ്ത്രീകളെ കുടുംബനികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്നതാണ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി അടുക്കള കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് പാചകവാതകത്തിന്റെ വില കുത്തന കുറച്ചത് അവർക്ക് വലിയ സഹായമായിരിക്കും എന്നതിൽ പൊതുവെ സംശയമില്ല കേരളം പോലെയുള്ള ഉപഭോക്തൃ സംസ്ഥാനത്തെ ജനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് മലയാളികൾക്കുള്ള പ്രധാനമന്ത്രിയുടെ ഓണസമ്മാനമായി വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമല്ല ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തെലങ്കാന മിസോറാം സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചത് പ്രതിപക്ഷ പാർട്ടികൾ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന കാര്യം ഉറപ്പാണ് ഇക്കാര്യം അറിയാമെന്നതുകൊണ്ടാണ് ഇത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമല്ല എന്ന് അനുരാഗ് ഠാക്കൂർ പറയാൻ കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷ പാർട്ടികളെ നേരിടാനാണ് പാചകവാതക വില കുറച്ചത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ജനോപകാരപ്രദമായ ഈ നടപടിയെ സ്വാഗതം ചെയ്യാനാവാത്തത് കൊണ്ടും മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടുമാണ് പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഭരണകക്ഷി പറയുന്നു പ്രതിപക്ഷത്തെ പേടിക്കേണ്ട യാതൊരു സാഹചര്യവും കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ഇല്ല എന്നും വിലയിരുത്തപ്പെടുന്നു പ്രതിപക്ഷ പാർട്ടികൾ എവിടെയെങ്കിലും യോഗങ്ങൾ ചേരുന്നത് കേന്ദ്ര സർക്കാരിനെ ബാധിക്കുന്ന കാര്യമല്ല പ്രതിപക്ഷ ഐക്യശ്രമം തുടങ്ങിയതോടെ പല പാർട്ടികളും നേതാക്കളും എൻ ഡി എയ്ക്ക് ഒപ്പം വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ അജിത് പവാർ നേതൃത്വം നൽകുന്ന എൻ സി പി ബി ജെ പി ഉൾപ്പെടുന്ന മുന്നണിയിലേക്ക് വരികയും ഉപമുഖ്യമന്ത്രിയാവുകയും ചെയ്തിരിക്കുകയാണല്ലോ യാഥാർത്ഥ്യം എന്താണെന്ന് നന്നായി അറിയാവുന്ന ശരത് പവാറും ബി ജെ പിക്ക് ഒപ്പം നിൽക്കാനുള്ള ഒരുക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതോടെ ഇപ്പോൾ പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന പലരും മറുകണ്ടം ചാടുമെന്ന് ജനങ്ങൾക്ക് സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നാണ് കോൺഗ്രസും മറ്റും കണക്ക് കൂട്ടുന്നത് എന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് വർഗീയ ധ്രുവീകരണത്തിൻ്റെയും മറ്റും ഫലമായി കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ അവിടെ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച സൗജന്യങ്ങളാണ് വോട്ടായി മാറിയത് എന്ന വിലയിരുത്തൽ കോൺഗ്രസിന് പൊതുവെയുണ്ട് ചില മാധ്യമങ്ങളും ഇങ്ങനെ പ്രചരിപ്പിക്കുകയുണ്ടായി മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചും കോൺഗ്രസ് നേതാക്കൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിവരുന്നുണ്ട് എന്നാൽ ഭരണം ലഭിച്ച കർണാടകയിൽ ഈ സൗജന്യ വാഗ്ദാനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ണു തുറന്ന് ഒന്ന് കാണേണ്ടതുണ്ട് വാഗ്ദാനം ചെയ്ത പലതിനെക്കുറിച്ചും കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ മൗനം പാലിക്കുകയാണ് സൗജന്യങ്ങൾ അനുവദിക്കാൻ എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്ന് സർക്കാരിന് ഒരു പിടിയുമില്ല ചില സൗജന്യങ്ങൾ നൽകാൻ പണം കണ്ടെത്താനാവാതെ സർക്കാർ വലയുകയാണ് എന്നും റിപ്പോർട്ടുണ്ട് ഇതിനായി അധിക നികുതി ചുമത്താനുള്ള ശ്രമവും തിരിച്ചടിയാവും സൗജന്യ വൈദ്യുതി വാഗ്ദാനം ചെയ്ത ശേഷം വീടുകളിൽ പണം പിരിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ജനങ്ങൾ ആട്ടിപ്പായിക്കുന്ന കാഴ്ചയും കർണാടകയിൽ നിന്ന് കാണുന്നു തങ്ങൾ വാഗ്ദാനം നൽകുക മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പ്രാവർത്തികമാക്കുന്നു എന്നതാണ് പ്രതിപക്ഷത്തെ രോഷം കൊള്ളിക്കുന്നത് ഇങ്ങനെയായാൽ തങ്ങൾക്ക് എങ്ങനെ ജനങ്ങളെ സമീപിക്കാനാവും എന്നതാണ് പ്രതിപക്ഷത്തെ ഇപ്പോൾ അലട്ടുന്നത് സൽഭരണത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതിപക്ഷത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുകയാണ് എന്നും പൊതുവെ വിലയിരുത്തപ്പെടുന്നു